കുറച്ച് മുടിയുടെ ഗ്രോത്ത് കുറയ്ക്കുന്ന മരുന്നാണ്. ഹലോ ഓയിൽമെന്റ് വല്ലതും കാണിക്കുന്നതാണ്. ഹലോ ബാഡീസ്, ഇറ്റ്സ് മീ ആയിരുന്നു ബൈ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഇവിടെ എന്താണെന്ന് നിങ്ങൾക്ക് തമ്പിലിനടന്ന് തന്നെ മനസ്സിലായിക്കാണും അല്ലേ. അതേ ഗൈസ്, നമ്മൾ ചെയ്യുന്ന ഒരു പ്രാങ്കാണ് ഗൈസ്. പ്രാങ്ക് എന്ന് പറഞ്ഞാൽ സംഭവം, നമ്മൾ ലൈഫിൽ എല്ലാവരും ലൈഫിൽ പ്രാങ്കൊക്കെ ചെറിയ ചെറിയ പ്രാങ്കൊക്കെ ചെയ്തതാണോ അല്ലേ. ഞാനും ചെയ്തിട്ടുണ്ട്, കുറേ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സിൻ്റെ അടുത്ത്, റിലേറ്റീവ്സിൻ്റെ അടുത്ത്, കസിൻസിൻ്റെ അടുത്ത്, അങ്ങനെ കുറേ. പക്ഷെ നമ്മൾ ഒരു പക്ക സ്ട്രേഞ്ചറുടെ അടുത്ത് എന്ന് വെച്ചാൽ ഒരു പരിചയമില്ലാത്ത ഒരു പക്ക സ്ട്രേഞ്ചറുടെ അടുത്ത് പോയി ഇങ്ങനെ പ്രാങ്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ പ്രാങ്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും മുടി വളരുന്ന അല്ലെങ്കിൽ മുടി വളരുന്ന മരുന്നിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അങ്ങനത്തെ മരുന്ന് യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളിൽ നിന്ന് പരിചയപ്പെടാൻ പോകണം ഈ ഹെയർ ഗ്രോത്ത് കുറയ്ക്കുന്ന, സ്ലോ ആക്കുന്ന, മുടി വളരാത്ത അഥവാ മുടിക്ക് നീളം വെക്കാത്ത ഒരു മരുന്ന്. അങ്ങനെ മരുന്നുണ്ടോ എന്ന് അതെനിക്കറിയില്ല കേട്ടോ. ആരെങ്കിലും ആരെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം. അങ്ങനത്തെ ഒരു മരുന്ന്, ആ ഒരു മരുന്ന് വെച്ചിട്ടാണ് നമ്മളിന്ന് പ്രാങ്ക് ചെയ്യാൻ പോകണം. സംഭവം നമ്മൾ ഒരു മെഡിക്കൽ സ്റ്റോറിലോട്ട് പോയിട്ട് ഒരു ഫാർമസിയിലോട്ട് പോയിട്ട് ഈ മരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ബാക്കി അവരെ റിയാക്ഷനും സംഭവം അതുമെല്ലാം കൂടിയാണ് ബാക്കിയുള്ള കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ നിങ്ങളെ ലാഗടിപ്പിക്കില്ല, നമുക്ക് നേരെ സ്പോട്ടിലോട്ട് പോകാം, വീടിലോട്ട് പോവാം. ചേച്ചി, മുടിയുടെ ഗ്രോത്ത് കുറയ്ക്കുന്ന മരുന്നുണ്ടോ? അല്ല, ഗ്രോത്ത് കുറയ്ക്കുന്ന മറ്റേ ക്ലാൻസ് എന്ന് പറയുന്ന ഈ എവിടെ എവിടെയെങ്കിലും കിട്ടും അടുത്ത്? ഡോക്ടറെ കാണിച്ച ഇത് ഹെയർ അല്ലേ, സ്കിന്നിന്റെ കാണിച്ചാൽ പറ്റും. ഹെയർ അല്ലേ ചേച്ചി, എങ്ങനെയെങ്കിലും ഇത്. ചേച്ചി, ഈ ഹെയറിന്റെ ഗ്രോത്ത് കുറയ്ക്കുന്ന മരുന്നുണ്ടോ? ഓയിൽമെന്റ് ആണല്ലോ, ഏതെങ്കിലും ഓയിൽമെന്റ് ആണല്ലോ ചേച്ചി. ചേച്ചി, എങ്ങനെയെങ്കിലും ഇത്തി, വലിയ കഷ്ടത്തിലാണ്. മുടിയാറിന വെളിയിറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം ഒരു ഒരാഴ്ച വെട്ടി, ഒരാഴ്ച ആകുമ്പോൾ തന്നെ വളർന്ന് കയറുകയാണ്. പിന്നെ ഗേൾഫ്രണ്ട് വരെ തേക്കുന്നു ഇങ്ങനെ, ഭയങ്കര സീനാണ്. ചേച്ചി, എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു മരുന്നുണ്ടെങ്കിൽ ചേട്ടാ, ഈ മുടിയുടെ ഗ്രോത്ത് കുറയ്ക്കുന്ന മരുന്നാണ്. ഇല്ലേ, മുടി വെട്ടി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ വീണ്ടും വളർന്ന് കയറുകയാണ്. കണ്ട, ഇത് കണ്ട, അതാണ് തൊപ്പി വെച്ചേക്കുന്നതന്നെ. കണ്ണി കൂടെ അങ്ങ് കയറുകയാണ്. പിടിച്ച് കെട്ടിയാൽ നെറ്റി കയറും, നെറ്റി കയറുന്നു. ഇങ്ങനെയാണെങ്കിൽ കഷിണ്ടി വന്നു. ഹലോ ഓയിൽമെന്റ് ആണല്ലോ, ടോണിക്കും കാണും. ഈ സാനിറ്റൈസർ ഒഴിച്ചാലോ? ഒഴിഞ്ഞു പോകണ്ട, നീളം കുറച്ചാൽ മതി. അപ്പൊ ഒരാഴ്ച കഴിയുമ്പോ പിന്നെ വള നദിയാണ് കയറുന്നത്. സാനിറ്റൈസറാ? അല്ല, ഫുള്ള് പോണ്ട, ഗ്രോത്ത് കുറച്ചാ മതി. ചേട്ടാ, ടോഫ് എന്ന് പറയുന്നത് അതെന്ന് തോന്നിട്ടാണ് ചേച്ചി? അപ്പുറത്താ, അപ്പുറത്തോ, അപ്പുറത്താ, ഇവിടെ ഇല്ലേ, ഇവിടെ ഇല്ലേ. ഈ മൂവൊക്കെ കാലിലൊക്കെ തേക്കുന്നതാണ്. ഇതെന്തോ ബ്രോ, ഈ റിച്ച് എന്തെങ്കിലും മിക്സ് ചെയ്ത് വെച്ചാ അങ്ങനെ വെച്ചാൽ മുടി ഒഴിഞ്ഞു പോയാലേ ഫുള്ള്. അല്ല, എനിക്ക് ഷോർട്ടായിട്ട് കിടന്നാൽ മതി. ഇത് ഫുള്ള് പോണ്ട ചേച്ചി, ടോണിക്ക് വല്ലതും ഉണ്ടാ? മുടിയിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലേ. എന്തേലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കൂ, വലിയ കഷ്ടത്തിലാണ്. അതാണ് അർച്ചനയല്ല, അതെവിടെയാണ്? അവിടെ കാണും. അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ? എവിടെന്നെങ്കിലും വരുത്താനും കാണാൻ പറ്റൂ. ഒരു മെഡിക്കൽ സ്റ്റോറിലും കാണത്തില്ലേ? അല്ല, എനിക്ക് അവിടെ മുടി കണ്ടത്, ഇതിപ്പോ വെട്ടിയിട്ടാണ്ട് മൂന്ന് ദിവസം ആയതുകൊണ്ട് അങ്ങനെ പറയല്ലേ ചേച്ചി. ചേച്ചി, എന്തെങ്കിലും ഒരു വഴി. ചേച്ചി,
അച്ചോ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്തോന്നതിനുള്ളതാണ്? ഹെയർ റിപ്ലേ ചെയ്യുന്ന ഏതെങ്കിലും വരുന്നുണ്ടോ? വളരുന്ന എന്തുമാണ്? അതല്ല വിറ്റാമിൻ ഇ ഇല്ലല്ലേ, അതാണോ? ഹെയറിന്റെ ഇല്ല, അപ്പൊ സ്കിൻ ഡോക്ടർ മതിയോ? പിന്നെ ഡോക്ടർ തന്നെ ഹെയർ ഇതിന് വല്ല ട്രീറ്റ്മെന്റ് എങ്ങനെയാണത്? ഓയിൽമെന്റ് അല്ലോ ചോദിച്ചോക്കെ, അവർക്ക് അറിയാതിരിക്കും. അപ്പൊ അതിന് പൈസ ആവത്തില്ലേ ഡോക്ടർ കാണുന്നേ? ഇവിടെ ഇല്ലല്ലോ മരുന്ന്. സാനിറ്റൈസർ ഫിക്സും കൂടെ എങ്ങനെ അപ്ലൈ ചെയ്ത കുറയും? നീളം കുറയും? അതാ മുടി മൊത്തത്തിൽ കൊഴിഞ്ഞോ? കുറയുമല്ലേ. അത് ഫിക്സ് എത്രയാണ് ചേച്ചി? ഏ ഏതെങ്കിലും ഒരു മരുന്ന് മതി. അയ്യോ മുട്ട അടിച്ചാ പറ്റൂല, വെളിയിറങ്ങി നടക്കാനുള്ളല്ലേ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യാനുള്ള മുട്ട അടിച്ച സീനോ? ചേച്ചി എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഈ പേസ്റ്റ് എങ്ങാനും വരുത്തേച്ചാല ഗൂഗിളിലൊന്നും കണ്ടില്ലേ, അതാണ് മെഡിക്കൽ സ്റ്റോറിലോട്ട് വന്നത്. ഏട്ട ആ ആ ബ്രോയുടെ എത്ര നീളം മതി മുടിക്ക്? പക്ഷെ ഇത് വളർന്നിറങ്ങായിരുന്നു. ബ്രോലം തലേ തേക്കുന്നുണ്ടോ? ഏതാണ് എണ്ണേ? എണ്ണാച്ചും കൂടി വളരത്തുള്ളൂ. എനിക്ക് വളർത്തണ്ട. ഇനി ഇത് വെട്ടിക്കളഞ്ഞിട്ട് വളർന്ന് വളർന്ന് കയറുകയാണ്. ഛേ, മരുന്നൊന്നും ഇല്ലേ? ഈ ഹിമാലയൊക്കെ ഫേസിലാണല്ലേ, ഫേസ് വാഷ് ഒക്കെ ആണല്ലേ. എന്താ ചേച്ചി സങ്കടം കൊണ്ടല്ലേ ചേച്ചി വേറെ ഞാൻ ഇവിടെ പോണ? ഏ ഞാൻ ഇവിടെ അടുത്തുള്ള തന്നെ കാര്യത്ത് ആ പാലോണം എന്നാണ് സൈഡിലോട്ട് വരും. മുടിയുടെ നീളം കുറയ്ക്കാൻ വല്ല മരുന്ന്? നീളം കൂട്ടണ്ട, നീളം കൂട്ടി കൂട്ടി ഞാൻ മടുത്ത്. ഇത് കുറച്ചാ മതി, ഷോർട്ട് ഹെയർ ആക്കിയാ മതി. ഇത് വളരല്ലേ, ഇത്ര വെട്ടിട്ട് അതേണ കിടന്നു. ഏ വെട്ടണ്ട, വെട്ടിക്കളഞ്ഞ പിന്നെ വളർന്ന് ഇറങ്ങുന്നു. അപ്പൊ എവിടെയെങ്കിലും ഏതെങ്കിലും മെഡിക്കോടി കാണൂ? അതാണ് ഞാൻ പറഞ്ഞത്. അതാണ്ട് ഇവിടെ ഈ ഇതിൽ ഈ സ്കിൻ ഡോക്ടർ വരുന്നില്ല. അവിടെ അവിടെ കോസ്മെറ്റിക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നീ അവിടെ പോയി തിരക്കി നോക്ക്. കോസ്മെറ്റിക്സ് അല്ല, ഇത് ഹെയറിലാകുമ്പോൾ അത് വേറെ ഇല്ലേ? ഇല്ലേ, അപ്പൊ ഇനി വിഗ് വയ്ക്കണോ അല്ലെങ്കിൽ മുട്ട അടിച്ചിട്ട്? പറഞ്ഞില്ലേ, മരുന്ന് ഫിക്സ് ചെയ്ത് എടുത്താൽ മതി. ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, ഏതെങ്കിലും മരുന്നുണ്ടാല്. ഇതിനാണ് ദേഷ്യപ്പെടണം. അവസ്ഥ ഉണ്ടല്ലേ, അവസ്ഥ പറഞ്ഞില്ല, കാര്യം പറഞ്ഞില്ലേ. എത്ര കൊണ്ട് നമ്മള് കാര്യമായിട്ട് പറയുന്നതിന്റെ അടുത്ത് സംസാരിക്കും കാര്യമായിട്ടില്ല. അപ്പൊ നീ വീണ്ടും വീണ്ടും എന്തരാണത്? സംഭവം എന്തേലാന്ന് അറിയാവോ? ഇവിടെ ഇല്ല. ഇതേ ഇതൊരു യൂട്യൂബ് ചാനലിന്റെ ഒരു പ്രാങ്ക് ആയിരുന്നു. കൊണ്ട ക്യാമറ ഉണ്ടാ? അപ്പൊ അതിന്റെ ക്യാമറ ആയിരുന്നു. ഇത്ര നേരങ്ങളും പറഞ്ഞേക്കാ. കണ്ടിത് മൈക്കാണുണ്ടോ? ഒരു യൂട്യൂബിന്റെ പ്രാങ്ക് വീഡിയോ ആയിരുന്നു. നല്ലോണം റിട്ടേറ്റ് ചെയ്തല്ലേ, സോറി കേട്ടാ. ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയാണ് കേട്ടോ. വേറെ പേരെന്താണ് ചേട്ടന്റെ? ചേച്ചിയുടെ പേരാ? ചേട്ടാ ഹായ് ആണ് ചെയ്യാട്ടോ. മുതലാളി ഇങ്ങനെ ഇരുട്ടെത്തിക്കുന്ന
ഗൈസ് എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് എന്റെ പ്രാങ്ക് വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്റെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ എന്റെ ഭാഷ ശൈലിയൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ? എന്റെ പഴയ വീഡിയോസ് കണ്ടെടുത്ത് കാണുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ചെറിയൊരു ചേഞ്ച് ഇല്ലേ, ആ ചേച്ചി ചേച്ചി എന്നുള്ള വിളിയൊക്കെ, ചേച്ചി ചേച്ചി ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടാ ഇങ്ങനെ വിളിക്കുന്നത്. എന്തായാലും പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഷോപ്പിലോട്ട് ചെല്ലുന്നവരെ നല്ല ടെൻഷൻ, ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ ഷോപ്പിൽ കയറി അവരോട് സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ആ വിഷയത്തിലോട്ട് ഫുള്ളതായി. പിന്നെ ആ ടെൻഷൻ എന്ന് പറഞ്ഞ സംഭവം അങ്ങ് മാറി. പിന്നെ ഈ മൈൻഡിൽ അപ്പപ്പം വന്ന് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് പറയായിരുന്നു, എന്റെ പൊന്നു എന്തായിരുന്നു ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, അത് പൊളിയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പം ഇനി അടുത്ത കാണുന്നവരെ ബൈ.